ഹലോ, എങ്ങോട്ടാ ഇങ്ങനെ നടന്ന്? കോളേജിലേക്ക്. എന്നാ കേറ്, ഞാൻ ഡ്രോപ്പ് ചെയ്യാം. വേണ്ട, ഞാൻ ബസ്സിന് പോയിക്കോളാം. ആ പറയുന്നത് കേക്ക്, കേറാൻ. വേണ്ടെന്ന് പറഞ്ഞില്ലേ? എന്റെ ഒപ്പം നടക്കണ്ട, പോയിക്കോളൂ. ഇങ്ങനെ ആട്ടിപ്പായിക്കാൻ ഞാൻ എന്താ ചെയ്തേ? വീട്ടിലേക്ക് ഫോൺ ചെയ്യാൻ പാടില്ല, കോളേജ് വന്ന് കാണുന്നത് ഇഷ്ടമല്ല. എനിക്കത്രേ പറ്റൂ. ശ്രുതി, എന്താ വേണ്ടത്? എനിക്കല്പം സംസാരിക്കാനുണ്ട്. പറഞ്ഞോളൂ. ഇവിടെ വെച്ചല്ല, വരൂ. ഇപ്പൊ തന്നെ വേണ്ടതിലതേ റെസ്ട്രിക്ഷൻസ് ഉണ്ട് വീട്ടിൽ. ഇതുകൂടി അറിഞ്ഞാൽ എന്റെ അച്ഛന്റെ സ്വഭാവം എനിക്ക് നന്നായി അറിയാം. വെറുതെ വിടില്ല. ആ പേടി എനിക്കില്ല. എനിക്കുണ്ട്. അപ്പൊ എന്താ നിന്റെ ഭാവം? ബി പ്രാക്ടിക്കൽ. എന്റെ ഹൗസ് ഏജൻസി കഴിയട്ടെ, ഒരു ജോലി കിട്ടട്ടെ. അതുവരെ നിന്റെ പിന്നാലെ വാലാട്ടി നടക്കാൻ എന്നെ കെട്ടില്ല. മനുഷ്യനെ ചുറ്റിക്കുന്നതിന് ഒരു അതിരുണ്ട്. നാട്ടിൽ വേറെ പെണ്ണുങ്ങളിലെന്ന് കരുതണ്ട. നാട്ടിൽ വേറെ ആണുങ്ങളും കാണും. കാണും കാണും. നാണവും മാനവും ഇല്ലാത്ത നിന്റെ തന്തേ പോലെ ചിലർ. എന്റെ അച്ഛനെ കുറിച്ച് പറയാൻ നിങ്ങൾക്ക് എന്ത് യോഗ്യത ഉണ്ട് മിസ്റ്റർ? സെൽഫ് റെസ്പെക്റ്റോടെ മാനമായി ജോലി ചെയ്ത് ശമ്പളം വാങ്ങുന്ന ഒരു എസ്ഐ ആണ് ഞാൻ. കാക്കി ഉടുപ്പിട്ട് ചുമ്മാ നടക്കുന്നല്ലാതെ ഇന്നേവരെ നിങ്ങൾ ഒരു കള്ളനെങ്കിലും പിടിച്ചിട്ടുണ്ടോ സർ? ഒരു സെൻസേഷണൽ കേസ് എങ്കിലും തെളിയിച്ചിട്ടുണ്ടോ? സ്വന്തം ഡിപ്പാർട്ട്മെന്റിലെങ്കിലും ഒരു ഇമേജ് ഉണ്ടാക്കിയിട്ടുണ്ടോ? ഉണ്ടാക്കിയാൽ അന്ന് എന്റെ അച്ഛനോട് ഞാൻ പറയും, അച്ഛ, ഇയാളെ ഞാൻ ഇഷ്ടപ്പെടുന്നു, ഈ വീരശൂര പരാക്രമിയെ കല്യാണം കഴിക്കാൻ ആഗ്രഹിക്കുന്നു എന്ന്. ഓക്കേ, ഐ വിൽ ഷോ യു വാട്ട് ഐ ആം. ഹലോ, നന്ദേട്ട, പ്ലീസ് ഫോർ എ ടൈം ബി നമ്മൾ അകന്ന് നിൽക്കണം. ക്ഷണിച്ചോ? ഭക്ഷണം നമുക്ക് ഹോട്ടലിൽ പോയി കഴിക്കാമല്ലോ മോനെ. പപ്പ ഉണ്ടാക്കാറില്ല, ടൊമാറ്റോ കറിയും ചോറും മതി. ടൊമാറ്റോ കറിയോ? ഓ, അന്ന് പപ്പ എക്സ്പെരിമെന്റ് നടത്തിയ കറി, അത് വേണ്ട പോനെ. ഇനി ഉണ്ടാക്കുമ്പോ ചെലപ്പോ അന്നത്തെ രുചി കിട്ടിയെന്ന് വരില്ല. ഉള്ള രുചി മതി. മതിയോ? ആ, പപ്പ ഒരു കാര്യം കാണിച്ചുതരാം. ഇത് കണ്ടോ, പപ്പയുടെ ധീരതയ്ക്ക് കിട്ടിയ മെഡല്. പപ്പ എത്ര കള്ളന്മാരെ കൊന്നു? കൊന്നില്ല, പിടിച്ചു. എന്റെ ഫ്രണ്ട്സ് പറഞ്ഞു പപ്പ ഒത്തിരി കള്ളന്മാരെ കൊന്നതുകൊണ്ടാ ഈ മെഡല് കിട്ടിയെന്ന്. അതെ, അതും ശരിയാണ്. ഇവിടെ ഇരിക്കട്ടെ. മോനും ഇതുപോലെ ഒരുപാട് മെഡൽ വാങ്ങിക്കണം കേട്ടോ, അതുകൊണ്ട് നല്ലോണം പഠിച്ചോളൂ. പപ്പ ഊണിന്റെ പരിപാടി നോക്കട്ടെ. അത് എണ്ണ ചൂടാക്കാനായി ചീനച്ചട്ടി എടുത്തപ്പോ മോൻ അങ്ങോട്ട് ചെന്നിരുന്നേ. ഇപ്പൊ റെഡിയാവും. എനിക്ക് ബുൾസൈ വേണം. ഓ, ആയിക്കോട്ടെ. ട്രിപ്പിൾ ബുൾസൈ അല്ലേ? ചട്ടു എവിടെ വെച്ചത്? ഞാൻ എടുത്തില്ലല്ലോ. അതെ, മോൻ എടുത്തില്ല, പക്ഷെ പപ്പ എടുത്തു. ആ, ഓർമ്മ വന്നു. ഓടിമാ,
ഇനി നമുക്കിത് ഉള്ളിയും തേങ്ങ ഇട്ട് പൊരിച്ചെടുക്കാം. മോൻ നിൽക്കുമ്പോ പപ്പയുടെ കുക്കിംഗ് ആകെ കൺഫ്യൂഷൻ ആകും. യു ആർ ഫണ്ണി പപ്പ. ആഹാ, മോൻ ഉറങ്ങിയില്ലേ? എന്താ ഉറങ്ങാത്ത? ഉറങ്ങിക്കോ. അടുത്ത കൊല്ലത്തേക്ക് ഊട്ടിയിലെ ലൗഡയിലിൽ മോനൊരു സീറ്റ് കിട്ടാൻ പപ്പ ശ്രമിക്കുകയാണ്. പിന്നെ സുഖമായി ഊട്ടിയിലെ കാലാവസ്ഥയും, പിന്നെ മോന്റെ ഇംഗ്ലീഷ് വളരെ വളരെ നന്നാവുകയും ചെയ്യും. മമ്മി പാവല്ലേ പപ്പ. പപ്പ പാവല്ലേ. മോന്റെ മമ്മിക്ക് എല്ലാവരും ഉണ്ട്, അപ്പനും അമ്മച്ചിയും ആങ്ങളമാരും ഒക്കെ. പപ്പയ്ക്ക് ആരാ ഉള്ളത്? പപ്പയുടെ അമ്മച്ചിയും സ്വർഗത്തിൽ പോയ പിന്നെ മോൻ മാത്രമേ ഉള്ളൂ പപ്പയ്ക്ക്. മോന്റെ മമ്മി അതൊന്നും ഓർത്തില്ലല്ലോ. സർവശക്തനായ കർത്താവേ, സ്വർഗീയ പിതാവേ, ഞങ്ങളിപ്പോ ഈ കുഞ്ഞിന്റെ രോഗത്തിന് വേണ്ടി പ്രാർത്ഥിക്കുകയാണ്. പ്രാർത്ഥിക്കുന്ന ഞങ്ങളുടെ കുറവുകളോ, ഈ കുഞ്ഞിന്റെ കുറവുകളോ, മാതാപിതാക്കളുടെ കുറവുകളോ കണക്കെടുക്കാതെ ഈ കുഞ്ഞിന്റെ രോഗത്തെ വിടുവിക്കണമേ കർത്താവേ. എല്ലാ രോഗങ്ങളെയും ഞങ്ങളിപ്പോൾ സ്വർഗത്തിലും ഭൂമിയിലും അധികാരമുള്ള യേശുവിന്റെ നാമത്തിൽ ശാസിക്കുകയാണ്. അവിടുത്തെ തിരിക്കരം നീട്ടി വിടുവിക്കണമേ കർത്താവേ. സ്തോത്രം, സ്തോത്രം. ഞങ്ങളുടെ പ്രാർത്ഥന കേട്ടിരിക്കാൻ ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്നു. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. കർത്താവേ, നീ നിവർത്തിച്ചിരിക്കാൻ എല്ലാവരും കരങ്ങൾ ഉയർത്തി കർത്താവിനെ സ്തുതിക്കാം. വെറും പ്രാർത്ഥന കൊണ്ട് മാത്രം നമ്മുടെ മോന്റെ രോഗം മാറുമെന്ന് വിശ്വസിക്കില്ല. ആരെതിർത്താലും ശരി, എന്റെ മോനെ ഞാൻ ചികിത്സിക്കും. ക്ഷമിക്കണം ഡോക്ടർ, അവൾ പറയുന്ന കാര്യമാക്കണ്ട പ്ലീസ്. നീ ഒന്നും പറയണ്ട, സഭയിൽ ഉപദേശ പ്രസംഗം നടത്തുന്ന പാസ്റ്ററാണ് ഞാൻ. ഞങ്ങളുടെ വിശ്വാസത്തിനെതിരായി ജീവിക്കുന്ന നിന്നോടൊപ്പം എന്റെ മകൾ പൊറുക്കുന്നത് എനിക്കിഷ്ടമല്ല. രോഗം വന്നാൽ ചികിത്സിക്കാൻ പാടില്ല എന്ന് പറയുന്നത് വിശ്വാസമല്ല, അന്ധവിശ്വാസമാണ്. ഈ ഒരു കാരണം കൊണ്ട് എന്നെ വിട്ടു പോകാൻ കഴിയുന്ന അത്രയും നിസ്സാരമായ ബന്ധമേ നമ്മൾ തമ്മിലുള്ളൂ എന്ന് എനിക്ക് തോന്നുന്നു. ഞാൻ തടയുന്നില്ല. നിന്റെ മകനെ നിന്റെ ഇഷ്ടത്തിനനുസരിച്ച് വളർത്താൻ നിനക്ക് അവകാശമുണ്ടെങ്കിൽ എന്റെ മകളെ എന്റെ വിശ്വാസത്തിനനുസരിച്ച് വളർത്താൻ എനിക്കും അവകാശമുണ്ട്. വാമളേ.